ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ ഫ്ലോറിഡയിലാണുള്ളത്. ഇപ്പം ഞങ്ങൾ ജോർജിയയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ഫ്ലോറിഡ വരെ എത്തി. ഫസ്റ്റ് ഞങ്ങളുടെ പ്ലാൻ ഡിസ്നിലാൻഡ് ആയിരുന്നു, അത് സൗത്തിലേക്ക് പോകണം. അപ്പോൾ പിള്ളേർക്ക് വലിയ ഇൻട്രസ്റ്റ് കാണിക്കാതെ കാരണം രണ്ട് വർഷം മുമ്പ് പോയതാണ് വേഗസിൽ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എവിടെ കുറേ ബീച്ച് ഉണ്ടെന്നറിയായിരുന്നു. അപ്പോൾ എവിടെയാണ് എങ്ങടാണെന്നൊരു കൺഫ്യൂഷനിൽ നിന്നപ്പോഴാണ് ഞങ്ങളുടെ കസിൻ നിശ്ചയിച്ചാണ് റെക്കമെൻഡ് ചെയ്ത ഡെസ്റ്റിൻ ബീച്ച്. അടിപൊളി സ്ഥലമാണ്. അവർ കുറച്ചാൾ മുമ്പോട്ട് വിസിറ്റ് ചെയ്തിരുന്നു. അവിടെയാണെങ്കിൽ ബ്ലൂ വാട്ടറും നല്ല ക്ലിയർ വാട്ടറൊക്കെയാണ്. അപ്പോൾ പിള്ളേർക്കായാലും ബീച്ചിലേക്ക് ഇറങ്ങി കളിക്കാം. പിന്നെ വെതറും നല്ല വാമാണ് ഇപ്പോൾ. അപ്പോൾ നല്ല ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ആ ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി, പനാമ സിറ്റി. ഇപ്പോൾ ഡെസ്റ്റിനിലേക്ക് ഞങ്ങൾ തിരിയാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ ഡെസ്റ്റിനിലെ സ്റ്റേറ്റ് പാർക്ക് ക്യാമ്പ് സൈറ്റിലേക്ക് എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ചെക്ക് ഇൻ കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഓൺലൈൻ പാസ് കാണിച്ചാൽ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാസ് കയ്യിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ റെൻ്റലൊക്കെ ഉണ്ടെന്ന് തോന്നുമല്ലോ, നമുക്ക് അമ്പർലയും അതൊക്കെ റെൻ്റലൊക്കെ എടുക്കാൻ തോന്നുന്നു. പിന്നെ അവർ എഴുതിയിട്ടുണ്ട് ലൈഫ് ഗാർഡ് ഇല്ലാന്ന്, നമ്മുടെ റിസ്കിലാണ് വെള്ളത്തിലിറങ്ങണതും. പല സ്റ്റൈലും ജെല്ലി ഫിഷ് ഒക്കെ ഉണ്ട് അവിടെ, ഭയങ്കര പോയിസണസ് ആണ്. അപ്പൊ അതിനെ കയ്യിലൊന്നും എടുക്കരുത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബ്ലൂ വൺ ആണ് ഏറ്റവും ഡേഞ്ചറസ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോ ഞങ്ങൾ ഇന്ന് ഫ്ലോറിഡയിലെ ഡെസ്റ്റിനിലാണ്. നല്ല ചൂടാണ്, ഒരു 36 ഡിഗ്രി ആണുണ്ട്. 32 ഇങ്ങനെ വെട്ടി വേർത്തോണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ 50 days ഓഫ് റോഡ് ട്രിപ്പ് എന്ന് സെലിബ്രേറ്റ് ചെയ്യണം. 50 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 16,000 kilometers ബാക്കി കിടക്കണ വണ്ടി ഓടി. ഒരു എത്ര പ്രൊവിൻസ് കാനഡ കഴിഞ്ഞു? ഒരു 6-7 കാനേഡിയൻ പ്രൊവിൻസും ഒരു 10-15 യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഒക്കെ ഇറങ്ങി. ഇനി ഒരു 2 ആഴ്ചയും കൂടി പോകാനുണ്ട്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഇവിടെ ഡെസ്റ്റിൻ്റെ പ്രത്യേകത എന്നാ വെച്ചാൽ, ഇവിടുത്തെ വേൾഡിലെ ഏറ്റവും നല്ലൊരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ബീച്ചാണ്. പിന്നെ വൈറ്റ് സാൻഡ് ബീച്ചാണത്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് വൈറ്റ് സാൻഡ് ബീച്ച് പോയി ചാടാൻ വേണ്ടി. യാ, ഇത് വൺ ഓഫ് ദ വേൾഡിലെ ബ്യൂട്ടിഫുൾ ബീച്ച് എന്നാണ് അതിന് പറയണേ. യാ, അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതിലേക്കുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ക്യാമ്പ് സൈറ്റ് നല്ല കാടാണ്. കാടാണെങ്കിലും നല്ല അമിനിറ്റീസും ഉണ്ട്. നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു ക്യാമ്പ് സൈറ്റ് അത്. ഇങ്ങനെ ഒരു ഡ്രൈവ് ത്രൂ പോലെയാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ നമുക്ക് ഹോഴ്സും ഇലക്ട്രിക്കും എല്ലാം ഉണ്ട്. സീവർ മാത്രമില്ല. ഇതിൽ കൂടെ അങ്ങ് പോയി അപ്പുറത്തേക്ക് റോഡിലേക്ക് നമുക്ക് ചാടാൻ പറ്റും. ഒരു വെറൈറ്റി ക്യാമ്പ് ഗ്രൗണ്ട്, ഇതുപോലത്തെ ഒരു ക്യാമ്പ് ഗ്രൗണ്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ്. അവിടുന്ന് 5 മിനിറ്റ് നടക്കാനുള്ളൂ ബീച്ചിലേക്ക്. അത് സ്റ്റേറ്റ് പാർക്കിൻ്റെ ക്യാമ്പ് ഗ്രൗണ്ടാണ്. റേറ്റും വലിയ കുഴപ്പമില്ല. അത് 2 days $90 എങ്ങാണ്ടായുള്ളൂ. അത്യാവശ്യം എല്ലാ അമിനിറ്റീസും ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ക്യാമ്പ് സൈറ്റ്. ആരെങ്കിലും ഫ്ലോറിഡയിൽ ഡെസ്റ്റിനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ഹൈലി റെക്കമെൻഡഡ് ആണ്. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഒരു അണ്ണാൻ പോകുന്നു. കുറച്ചു മുമ്പ് ഞാനൊരു മൊയൽ ചാടി പോണുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പാമ്പുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിഷമുള്ള പാമ്പല്ല, വനം ഇല്ലാത്തതാണ്. 2 ടൈപ്പ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാമ്പുണ്ട്. ഒത്തിരി കിളികളൊക്കെ ഉണ്ട്. കിളിക്കൂടും, കിളിക്കൂട് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത്.
നമ്മൾ കാട്ടിലേക്ക് കയറി അതുങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ ആണെങ്കിൽ നല്ലതാണ്. നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴാണ് ഇവർക്ക് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണ്. നമ്മൾ കഴിയുന്നതും അതുങ്ങളെ ഉപദ്രവിക്കാണ്ട് നോക്കുക, നല്ലതാണ്. വരും തലമുറയ്ക്ക് നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും. നമ്മളൊരു മൊയിലിനെ കണ്ടു. പറ്റി അങ്ങനെ ഓടിപ്പോ പോയോ. നമ്മള് ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വാഷ്റൂമും ലോണ്ടറിയും ഒക്കെ ഉണ്ട്. കോയിനിട്ട് നമ്മൾ ലോണ്ടറി നടത്താം. കളിക്കൂടുണ്ട് ഈ കാട്ടിൽ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസം നോക്കിക്കഴിഞ്ഞു. മരങ്ങൾക്കൊക്കെ ആണെങ്കിൽ ബുഷ് ആണെങ്കിലും ഇത് പ്രത്യേക ഭംഗിയാ. ആൽക്കഹോളിക് ബീവറേജ് ഒന്നും ബീച്ചിലേക്ക് കൊണ്ടുപോകരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഒരു ഷവർ എടുക്കാനുള്ളത്. ബീച്ചിലേക്കുള്ള ഒരു വാക്ക്വേ ആണ്. മൊത്തം വൈറ്റ് ബീച്ചാണ് അവിടുത്തെ. ഇതുണ്ട്, ഇത് സാൻഡ്, വൈറ്റ് സാൻഡ്. അത് കണ്ടു കഴിഞ്ഞാൽ സ്നോ പെയ്ത് എടുക്കണമെന്ന് തോന്നുന്നു.
ഇതിൻ്റെ അപ്പുറം ടൗൺ ഹൗസസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് സ്റ്റേറ്റ് പാർക്ക്, ഇവിടെ പ്രൈവറ്റ് ബീച്ചൊക്കെ ആയിട്ട് ക്യാമ്പേഴ്സിന് മാത്രം ഉള്ളൊരു ബീച്ച്. അത് കളർഫുൾ ഓഷ്യനാണ്, നീല കളറുള്ള പിന്നെ ലോകത്തിലേക്ക് മെച്ച ഏറ്റവും നല്ല ബീച്ചുകളിൽ ഒന്നാണ് ഇത്, ഫ്ലോറിഡയിലെ ഡെസ്റ്റിൻ ബീച്ച്. ഓരോ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതോരോ വാണിയാണ്. അപ്പം ഭയങ്കര വേവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ റെഡ് ഫ്ലാഗ് ഇടും. റെഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡേഞ്ചറസ് ആണ്, നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ കുഴപ്പമില്ല. ഒരു പിങ്കുള്ള ഫ്ലാഗ് ജെല്ലി ഫിഷിൻ്റെ ഒരു ഫ്ലാഗാണ്. ഇവിടെ ഒത്തിരി ജെല്ലി ഫിഷ് ഉണ്ട്. ഈ വൈറ്റ് അങ്ങനെ ബ്ലൂ റെഡ് പല കളറിലുള്ള ഉണ്ട്. നല്ല ബ്ലൂ ഭയങ്കര ഡേഞ്ചറസ് ആണ്, നമ്മൾ കൈകൊണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര അതിനൊരു വെനമൊക്കെ ഉണ്ട്. അപ്പം രണ്ടാഴ്ചയൊക്കെ വരെ സിക്കാവാൻ ചാൻസ് ഉണ്ടെന്നാണ്. വൈറ്റ് കുഴപ്പമില്ല എന്നാകട്ടെ, വൈറ്റും എടുക്കാതിരിക്കാൻ നല്ലത്. തൊട്ടാലും ചിലർക്കൊക്കെ ഭയങ്കര അലർജി റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. വൈറ്റ് ഫിഷിനെ കിട്ടുവാണെങ്കിൽ കാണിച്ചുതരാം. വൈകുന്നേരം സമയങ്ങളിൽ ഒത്തിരി ജെല്ലി ഫിഷ് അങ്ങനെ തിരയടിക്കുമ്പോൾ കയറി വരുന്നവരുടെ. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലെത്തി. ഒന്നും പറയാനില്ല, ലോകത്തിലേക്കും ഏറ്റവും ബ്യൂട്ടിഫുള്ളിലേക്ക് അല്ല ബീച്ച് എന്ന് പറയുകയാണെങ്കിൽ ചുമ്മാ പറയുന്നതല്ല, അത്രയ്ക്ക് രസമാണ്ടില്ലേ. മൊത്തം വൈറ്റ് സാൻഡ്സ് ഇങ്ങനെ കിടക്കുക. എല്ലാവരും ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് പോയേക്കുന്നത്. ഈ സാൻറ്റിക്കോട്ട് ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ വൈറ്റ് സാൻറ്റിക്കോട്ട് നടക്കുന്ന ഒരു പ്രത്യേക സൗണ്ട് കേൾക്കും. ഫോണെ കേൾപ്പിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് പബ്ലിക് ബീച്ച്. ഇത് ക്യാമ്പേഴ്സിന് മാത്രമുള്ള ഒരു ബീച്ച്. അവര് കൊടയും പണിയൊക്കെ ചേർക്കെ ആയിട്ട് അവിടെ നിന്ന് ശ്രമിക്കേണ്ട ബ്യൂട്ടിഫുള്ള ഭയങ്കര രസം. ഭയങ്കര സമയം വൈകിട്ട് 6 മണിയായി, പക്ഷെ എന്നാലും അറിയില്ലെങ്കിലും കുഴപ്പമില്ല.
അപ്പൊ നമ്മള് ബീച്ചിൽ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മള് തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ പോണ സമയമായി. ഇപ്പോഴും ആൾക്കാരുണ്ട്. ഞങ്ങള് സ്പെൻഡ് ചെയ്ത് പ്രൈവറ്റ്, അതുകൊണ്ടാണ് അത് വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. ഞങ്ങളുടെ അപ്പുറത്തെ സൈഡില് പബ്ലിക് സ്പേസിൽ ഭയങ്കര ബിസിയാണ്. നമ്മളിപ്പോ ക്യാമ്പ് സൈറ്റ് എടുത്ത കാരണം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടുത്തെ വേറെ സ്റ്റിംഗ്രേനെ കണ്ടു. പിന്നെ ജെല്ലി ഫിഷ് ഉണ്ട്, ഇഷ്ടംപോലെ ജെല്ലി ഫിഷ്. ലോ ടൈഡ് വന്ന സമയത്ത് എല്ലാം വന്ന് കരയിൽ വന്ന് കിടക്കും. അപ്പൊ അതൊരു രസമായിരുന്നു. അപ്പൊ നമ്മള് ഡെസ്റ്റിൻ ബീച്ചിൽ നിന്ന് ഇവിടെ പറയുകയാണ്, രണ്ടു ദിവസം അവിടെ സ്റ്റേ ചെയ്തു. അടിപൊളി വാട്ടർ ആണ്, അയ്യോ അവിടെ ശരിക്കും മിസ് ചെയ്യും നമുക്ക്. ഓ നല്ല, നമ്മള് വന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോയിന് കേട്ടോ. എന്ത് ക്ലിയർ വാട്ടർ എന്ന് നോക്കി, ബ്ലൂ കളറ്. അതൊക്കെ അണ്ടർഗ്രൗണ്ട് വരെ കാണാൻ പറ്റും. എന്ത് രസം, ദൂരം ബോട്ടം നോക്കി അതിന്റെ അണ്ടർഗ്രൗണ്ട് കാണാം. നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാം, ഫിഷ് പോണതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ സാൻഡും, അയ്യോ എന്നാ ശരിക്കും നമ്മളിത് ശരി വന്ന് നന്നായിട്ടോ, അല്ലെങ്കിൽ നമുക്ക് സങ്കടമായി പോയിനെ. ഇനി നമ്മൾ നമ്മുടെ അടുത്ത ലക്ഷ്യം ന്യൂ ഓർലൈൻസ്, അത് കഴിഞ്ഞ ഹൂസ്റ്റൺ ടെക്സസ് അങ്ങനെയാണ്. ഓൾമോസ്റ്റ് ഒരു 700 miles ഉണ്ട് അവിടുന്ന്. അതൊരു 10-hour ഡ്രൈവ് ആണ്. നേരെ ചവിട്ടി പിടിച്ചാൽ 10-hour കൊണ്ട് നമ്മൾ ഹൂസ്റ്റണിൽ 10-hour ഡ്രൈവ് ചെയ്യാൻ പറ്റും. 10-hour എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റും, ഞാനി ഓടിച്ചോ. അമ്മ ഇപ്പൊ വണ്ടി ക്രാഷ് ചെയ്യും, അതുകൊണ്ട് അങ്ങനെ. അപ്പൊ നമുക്ക് ന്യൂ ഓർലൈൻസിൽ ഇന്ന് രാത്രി തങ്ങിയിട്ട് അവിടുത്തെ ആ ഒരു നൊട്ടോറിയസ് ടൗൺ ഒക്കെ ഉണ്ട്, ഒരു ഡൗൺ ടൗൺ, ഭയങ്കര ക്രൈം റേറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്. Unfortunately, we have to stay there tonight, otherwise... No, it's also a criminal, you break in Jarrah window.